നമസ്കാരം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ദേശീയ അധ്യക്ഷനാണ് ജെ എ ജയലാൽ എന്ന വ്യക്തി ഈ വ്യക്തി ഒരു സ്വകാര്യ ചാനലിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ വിവാദപരമായിട്ടുള്ള ഒരു പരാമർശം നടത്തുകയുണ്ടായി അതായത് അലോപ്പതിയും ക്രിസ്തു ഒന്നാണെന്നും കൊറോണയുടെ ചികിത്സാരംഗത്ത് അലോപ്പതിയാണ് മികച്ചതെന്നും അതേപോലെ തന്നെ ക്രിസ്തുമതമാണ് മികച്ചതെന്നും ഉള്ള രീതിയിലാണ് ആ ഒരു അർത്ഥം വർത്തക്ക രീതിയിലുള്ള ഒരു പരാമർശമാണ് ഇദ്ദേഹം നടത്തിയത് അതിനൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു പരാമർശം കൂടെ നടത്തുകയുണ്ടായി ആയുർവേദത്തേക്കാൾ മികച്ചതാണ് അലോപ്പതിയെന്നും അലോപ്പതിയും ക്രിസ്തുമതവും ഒരുപോലെയാണെന്നും രണ്ടും പാശ്ചാത്യ പാശ്ചാത്യരുടെ സംഭാവനയാണെന്നും അതുകൊണ്ട് അതാണ് മികച്ചതും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഒരു പരാമർശം നടത്തിയത് ആ പരാമർശം വിവാദമായി അതിനുശേഷം രോഗിഥ എന്നൊരാൾ ഈ പരാമർശത്തിനെതിരെ കൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ കേസാക്കുകയും ഹർജി നൽകുകയും ഡൽഹി ഹൈക്കോടതി ഈ ഇദ്ദേഹത്തിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു നിശിതമായിട്ട് തന്നെ വിമർശിച്ചു ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് ഇത്തരം കാര്യങ്ങളല്ല പറയേണ്ടതെന്നും ഡോക്ടർമാരുടെയും മറ്റ് ആരോഗ്യരംഗത്തെയും പുരോഗമന കാര്യങ്ങളെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടതെന്നും അതിൻ്റെ അധ്യക്ഷനായിട്ടിരിക്കുന്ന ഒരാൾ ഇത്തരം പരാമർശങ്ങളല്ല നടത്തേണ്ടതെന്നും നടത്തേണ്ടതെന്നുമാണ് കോടതി നിരീക്ഷിച്ചത് ജെ എ ജയലാൽ എന്നാണ് ഈ അധ്യക്ഷൻ്റെ പേര് ഈ പേര് കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്ക് തോന്നും ഇദ്ദേഹത്തിന് എന്താ ഇങ്ങനെ പറയാ പറയുന്നതുകൊണ്ട് കാര്യമെന്ന് ഇതാണ് പ്രധാനപ്പെട്ട ഇതിലാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി ഇരിക്കുന്നത് ഇപ്പം നമ്മൾ ഡി രാജ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല പക്ഷേ ഡാനിയൽ രാജ എന്ന് കേൾക്കുമ്പോഴോ രണ്ടാമത് മനസ്സിലാവുന്ന ഒരു കാര്യം ഇത് ഒരു പക്ഷേ തമിഴനായിരിക്കും അല്ലെങ്കിൽ തമിഴ്നാട്ടുകാരനായിരിക്കും എന്നതാണ് ഇതേ കാര്യം തന്നെയാണ് ഈ വ്യക്തിയുടെ കേസിലും ഇദ്ദേഹത്തിന് ശരിക്കുള്ള പേര് ജോൺറോസ് ഓസ്റ്റിൻ ജയലാൽ എന്നാണ് ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ ഇത് സംഗതി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിവർത്തത ക്രിസ്ത്യാനിയാണ് നമ്മുടെ ഇന്ത്യ എടുത്താലും നമ്മുടെ കേരളം എടുത്താലും ഇവിടുത്തെ പ്രധാനപ്പെട്ട അതായത് മതപരമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇതുപോലെ മതപ്രചരണ കാര്യങ്ങൾ വരുമ്പോൾ വർഗീയ പരാമർശങ്ങളൊക്കെ വരുമ്പോഴൊക്കെ തന്നെ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ ഒരു മതവിശ്വാസത്തെ തന്നെ ജീവിച്ചു വരുന്നവർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല അയാൾ ഹിന്ദു ആവട്ടെ ക്രിസ്ത്യൻ ആവട്ടെ മുസ്ലിം ആവട്ടെ ഇവരൊന്നും വലിയ വർഗീയത കാണിക്കുന്നതോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ചേരിതെരുവ് കാണിക്കുന്നതോ ഒന്നും അധികം അങ്ങനെ ശ്രദ്ധയിൽപ്പെടാറില്ല അധികം അവർ കാണിക്കാറുമില്ല അതാണ് സത്യം പക്ഷേ ഒരു സുപ്രഭാവത്തിൽ അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ മതം മാറി പരിവർത്തിത ക്രിസ്ത്യാനി അല്ലെങ്കിൽ പരിവർത്തി പരിവർത്തിത മുസ്ലീമൊക്കെ ആവുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കണ്ടുവരുന്നത് ഇത്തരക്കാർ അത്തരക്കാര് ഒരു ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവർക്ക് അവരാണ് തീവ്രമായിട്ട് ആ മതത്തിനെ സ്നേഹിക്കുന്നത് എന്ന് അവരുടെ കൂട്ടത്തിലുള്ളവരെ കണ്ട് തന്നെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെപ്രാളമാണ് ഈ പല പ്രകടനമായിട്ട് പുറത്തേക്ക് വരുന്നത് അതിലൊന്നാണ് ഇത്തരം ഇത്തരമൊരു കാര്യങ്ങൾ ഇപ്പോൾ മുസ്ലിം സമുദായത്തിനെ തന്നെ എടുത്തു നോക്കി പതിറ്റാണ്ടുകളായി അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് പാരമ്പര്യമായിട്ട് തന്നെ മുസ്ലിം ആ മതത്തിൽ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുണ്ട് കൊണ്ടൊന്നും ഒരു ആർക്കും യാതൊരു ശല്യവുമില്ല അവരൊന്നും ഇതേപോലെ മതപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുകയോ വർഗീയത പറയുകയോ ചെയ്യുന്നവരൊന്നുമല്ല പക്ഷേ ഇടക്കാലം കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് മാറി ചെല്ലുന്നവരാണ് പിന്നീട് അവരെ കാണുമ്പോൾ അവർക്ക് മീശ കാണില്ല താടി കാണും നീളൻ കുപ്പായം കാണും പിന്നെ മതം വക്കി വർഷങ്ങളോളം ആ മതത്തിൽ ആ സംസ്കാരത്തിൽ ജീവിച്ചു വന്നവരേക്കാൾ കൂടുതൽ അറിവ് ഇവർക്കാണെന്ന് ഉള്ള ഭാവമാണ് പിന്നെ വർഗീയത അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇത് തന്നെയാണ് ഒരു വിഭാഗം ക്രിസ്ത്യാനികളുടെ ഇടയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഉള്ള പോലെ തന്നെ ഈ ജാതീയത ഒരുപാട് ഉള്ളൊരു വിഭാഗം തന്നെയാണ് ഈ ക്രിസ്ത്യൻ മതം നമ്മൾ മുമ്പ് വിവാദപരമായിട്ട് ഒരു ബിഷപ്പിനെ പറ്റി കേട്ടിട്ടുണ്ട് ഫ്രാങ്കോ ബിഷപ്പ് ഈ ഫ്രാങ്കോ ബിഷപ്പ് എന്ന ആൾ ലാത്തിൻ കത്തലിക്കനാണ് പക്ഷേ ഈ ഫ്രാങ്കോ ചെയ്ത കാര്യങ്ങൾക്ക് കൊള്ളരതായ്മകൾക്കെല്ലാം പഴി കേട്ടത് മൊത്തം ക്രിസ്ത്യാനികളാണ് അതായത് നമ്മൾ സോഷ്യൽ മീഡിയയൊക്കെ നോക്കുന്നവരാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും കമൻറ്റുകൾ പറയുമ്പോൾ ആ നീ ഫ്രാങ്കോ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നത് അവൻ വേറൊരു സമുദായത്തിപ്പെട്ടവനായിരിക്കും അവൻ ചെ ഒരു പക്ഷേ ഈ എൽ സി എ ആയിരിക്കത്തില്ല അവല സുറിയാനിയോ അല്ലെങ്കിൽ യാക്കോബയോ ഓർത്തഡോക്സോകാരനോ ഒക്കെ ആയിരിക്കാം പക്ഷേ അവനും ഈ ഫ്രാങ്കോയുടെ പേരിലാണ് ചീത്ത കേൾക്കുന്നത് ഇത് തന്നെയാണ് ഹിന്ദു ഒരു ഹിന്ദുവും ഇത് തന്നെയാണ് ഇതേ സംഗതി തന്നെയാണ് അവനും ഉള്ളത് അവൻ്റെ കൂട്ടത്തിൽ ഏത് കൂട്ടർ കാണിച്ചാലും അതിനെല്ലാം എല്ലാ പഴിയും അവനായിരിക്കും കിട്ടുക ഉദാഹരണത്തിന് ഇവിടെ ചിലർ പ്രത്യേകം പ്രത്യേകമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സു ചില സുഡാപ്പികളാണ് ഇപ്പം ഹൈന്ദവരെ അപമാനിക്കാൻ വേണ്ടിയിട്ട് അവർ ഇവിടെ ഒന്നും കിട്ടിയില്ലേ അങ്ങ് നേരെ അങ്ങ് വടക്കേന്ത്യയിലോട്ട് പോയിട്ട് അല്ലെങ്കിൽ അവിടെ യോഗ ചെയ്യുന്ന സന്യാസികൾ തലയും കൊത്തി നിൽക്കുന്ന സന്യാസികൾ അല്ലെങ്കിൽ സമൂഹജീവി പോലും അല്ലാത്ത അഘോരികളെയും പൊക്കിക്കൊണ്ട് വരും എന്നിട്ട് കാടച്ചങ്ങ് വെടിവെക്കും ആ സമൂഹ ആ സമൂഹ സമൂഹത്തിന് മൊത്തം ആ സമുദായത്തിന് മൊത്തത്തിൽ അങ്ങ് പറഞ്ഞ് പറയത്തക്ക രീതിയിൽ അങ്ങ് ചെയ്യും കാര്യമാണ് അങ്ങനെ അങ്ങനെ ആക്കേണ്ടത് അവരുടെ ആവശ്യമാണ് ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ സംഗതി മതം മാറി എന്നാലും പഴയ പേരൊന്നും കളയാതെ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇൻഷലാക്കി കൊണ്ടു കടക്കും അതേപോലെ ഇൻഷലാക്കി കൊണ്ടു നടന്നിട്ട് ആ മതത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് ആ മത പ്രവർത്തനം നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ ഐ എംഒയുടെ ഈ ദേശീയ അധ്യക്ഷൻ ചെയ്തത് ഇത് മാത്രമല്ല അദ്ദേഹത്തിനെ പറ്റി പല ആരോപണങ്ങളും ഉണ്ട് ഇതേപോലെ തന്നെ പല പ്രാവശ്യം അദ്ദേഹം ഇതേപോലെ കാര്യങ്ങൾ ചെയ്തു പ്രവർത്തിച്ചു എന്ന് കേൾ കേൾക്കുന്നുണ്ട് അദ്ദേഹം മുമ്പ് തിരുനെൽവേലി മെഡിക്കൽ കോളേജിലെ സർജനായിരുന്നു അപ്പം തന്നെ ഈ ഐ എം ഒയുടെ ആയിരുന്നു പിന്നെ ഈ അത് കഴിഞ്ഞ അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ദേശീയ അധ്യക്ഷനായിരുന്നത് അപ്പോൾ ആ ദേശീയ അധ്യക്ഷ അധ്യക്ഷ സ്ഥാനത്തിരുന്നുകൊണ്ടാണ് അദ്ദേഹം ഇത്തരമൊരു പരാമർശം നടത്തിയിരിക്കുന്നത് അതായത് കോവിഡിനെതിരെ ഉള്ള മരുന്ന് കണ്ടുപിടിച്ചതും അല്ലെങ്കിൽ കോവിഡിനെതിരെ ഫലപ്രദമായിട്ടുള്ള ഒരു ചികിത്സാരീതി അലോപ്പതിയാണെന്നും അലോപ്പതിയും ക്രിസ്തു മതവും ഒന്നാണെന്നും ആയുർവേദം മോശമാണെന്നും ആയുർവേദവും ഹിന്ദുമതവും ഒരു ഭാഗത്തും അലോപ്പതിയും ക്രിസ്തു മതവും മറ്റൊരു ഭാഗത്തും എന്ന രീതിയിൽ നേരെ മുഖേപിടിക്കാതെ കുറച്ച് വളഞ്ഞൊക്കെയാണ് ഈ മഹാൻ മുഖേപിടിച്ചിരിക്കുന്നത് അത് കോടതിക്ക് മനസ്സിലാവുകയും കോടതി താങ്കളുടെ ജോലി ഇതല്ലെന്നും താങ്കൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുകയാണെന്നും അപ്പോൾ ഡോക്ടർമാരുടെയും മറ്റ് ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെയൊക്കെ ക്ഷേമവും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് താങ്കൾക്ക് നോക്കേണ്ടതുണ്ടെന്നും നോക്കേണ്ടതെന്നും അക്കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞ് കോടതി അദ്ദേഹത്തിനോട് അതിരൂക്ഷമായ രീതിയിൽ തന്നെ പ്രതികരിക്കുകയുണ്ടായി അപ്പോൾ ഇതിനകത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞത് നമ്മൾ ഇടയ്ക്ക് പറഞ്ഞ പോലെ തന്നെ ഈ പെട്ടെന്ന് മതം മാറി ചെല്ലുന്നവർക്കാണ് ഈ സൂക്കേട് കൂടുതലായിട്ട് കാണുന്നത് ഈ മനുഷ്യനും ഇതുതന്നെയാണ് സംഭവിച്ചിരിക്കുക അദ്ദേഹം ഈ അടുത്ത കാലങ്ങളിൽ ഒരുപക്ഷെ ആയിരിക്കാം അദ്ദേഹം ക്രിസ്തുമസത്തിലേക്ക് മാറിയത് അതിനുശേഷമായിരിക്കാം ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത് പല ക്രിസ്ത്യാനികളോടും നമ്മളോട് ഓ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് ചില കാര്യങ്ങളിലൊക്കെ ഞങ്ങൾക്കൊന്നും യാതൊരു മനസ്സറിവില്ലാത്തത് നിങ്ങൾ എപ്പോഴും പറയുമല്ലോ പാൽപ്പടി കൊടുത്ത് മതംമാറ്റം നടക്കുന്നു അല്ലെങ്കിൽ കന്യാസ്ത്രീ മഠങ്ങളിൽ അങ്ങനെ നടക്കുന്നു ഇങ്ങനെ നടക്കുന്നു ഞങ്ങളുടെ സമുദായത്തിൽ എത്ര എത്ര വിഭാഗം ആൾക്കാരുണ്ടെന്ന് വല്ല ഐഡിയ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളോട് പറയാറുണ്ട് സംഗതി സത്യമാണ് ഹിന്ദു മതത്തിലുള്ള പോലെ തന്നെ ഒരു കുറേ ഒരു വലിയ മരം അതിന് കുറേ ശിഖരങ്ങൾ ഉള്ളതുപോലെ തന്നെ കുറേ സഭകളുണ്ട് അതിൽ തന്നെ ഒരു പള്ളിക്ക് വേണ്ടി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെല്ലുന്ന സഭകളെ പറ്റി നമ്മൾ വാർത്തകൾ കാണാറുണ്ട് ഇത് തന്നെയാണ് ഇവിടെയും സംഭവം ഈ ഗന്ധക്കോസുകാരോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഇപ്പം പറഞ്ഞ പോലെ ജെ എ ജയലാൽ എന്ന ഈ ജോൺ റോസ് ഓസ്റ്റിൻ ജയലാൽ എന്ന ഇതേപോലുള്ള ആളുകൾ ചെയ്യുന്നതിൻ്റെ ചീത്തയും കേൾക്കുന്നത് മൊത്തം ക്രിസ്ത്യാനികൾക്കായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യം ഇപ്പോൾ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ഐ എംഒ പോലെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ദേശീയ അധ്യക്ഷനായിട്ടിരുന്ന് ഒരു വ്യക്തി നടത്തിയ പരാമർശവും അതിന് ഡൽഹി ഹൈക്കോടതി കൊടുത്ത ആ ഒരു രൂക്ഷ വിമർശനമാണ് ഇവിടെ പരാമർശിച്ചത് നമ്മുടെ ഇടയിൽ ഇതേപോലെയുള്ള ആളുകളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഒപ്പം കോടതി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു ഓരോ ചികിത്സാ വിഭാഗങ്ങൾക്കോ അതായത് ഓരോ ഈ അലോപ്പതി ആവട്ടെ ആയുർവേദമാകട്ടെ ഇനി ഹോമിയോപ്പതി ആകട്ടെ അതിനെയൊക്കെ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങളും ഉണ്ടും അതിനെയെല്ലാം ആ അത് അർഹിക്കുന്ന രീതിയിൽ തന്നെ ആ ഒരു ബഹുമാനം കൊടുക്കേണ്ടതാണ് അതേപോലെ തന്നെ മത കാര്യങ്ങളിലും ഓരോ മതത്തിനും ആ മതത്തിൻ്റേതായിട്ടുള്ള നന്മകൾ നന്മകളും കാണും അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള മോശം വശങ്ങളും കാണും പക്ഷേ എല്ലാത്തിനെയും ഒരേപോലെ കാണുന്നതാണ് നമ്മുടെ ജനാധിപത്യ ഇന്ത്യയുടെ ഒരു രീതിയും പാരമ്പര്യം അപ്പോൾ അതിനനുസരിച്ചുള്ള സംസാരവും പ്രവൃത്തിയുമൊക്കെ ആയിരിക്കണം ഓരോ ഇന്ത്യക്കാരനും ചെയ്യേണ്ടതെന്നും ഇതേപോലെ ഉത്തരവാദിത്തമുള്ളൊരു സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരിക്കലും ഇതേപോലുള്ള പരാമർശങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് കോടതി താക്കീത് നൽകിയത് വെബ് ഡെസ്ക് തത്തമൈന്യൂസ്